ഡോക്ടർ സി എസ് ശൈജമോഹൻ ഇവിടെ ഇപ്പോൾ പ്രളയാനന്തരം നികുതി ഭാരം അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നൊരു നിർബന്ധിത സാഹചര്യം അത് നടാടയാണെങ്കിൽ ഇതൊക്കെ പിന്നെയും ന്യായീകരിക്കാം പ്രതിപക്ഷം പറയുന്നത് ഇത് ഇതാദ്യത്തെ സംഭവമല്ല ഇപ്പോൾ ഈ വർഷം വരുന്ന സാമ്പത്തിക വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയോളമാണ് ഈ പ്രളയാനന്തര അധിക നികുതി ഭാരം ജനങ്ങൾക്ക് മേൽ വരുന്നത് അത് ഒരു ഭാരമല്ല എന്ന് ധനമന്ത്രി പറയുന്നു അത് എത്രമാത്രം ശരിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ തൊള്ളായിരത്തി കോടി അടിച്ചേൽപ്പിച്ചു അപ്പോൾ ഓരോ ബഡ്ജറ്റിലും നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നു അപ്പോൾ ഇത് പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ മാത്രമായി നീതീകരിക്കാൻ കഴിയുന്നതല്ല ഇത് ഈ സർക്കാരിൻ്റെ വരുമാന വർധനവിനുള്ള ജനങ്ങളെ പിഴിയുക എന്ന ഒരു സമീപനത്തിൻ്റെ കുറെക്കൂടെ വിപുലപ്പെടുത്തിയുള്ള ഒന്നാണ് എന്നാണ് വിമർശനം അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ അത് ഐ തിങ്ക് അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഇല്ല കാരണം വരുമാനം നടത്തിയേ പറ്റുള്ളൂ വരുമാനം കിട്ടിയേ പറ്റുള്ളൂ സാറങ്ങയിലേക്ക് വരാം ഒരു 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 ലക്ഷത്തി ഇരുപത്തേഴായിരം കോടിയുടെ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷത്തിൽ ഇതിപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കോടി രൂപ ഏകദേശം പതിനെണ്ണായിരം കോടി രൂപ അധികം നമ്മൾ ചിലവാക്കുകയാണ് അപ്പോൾ ഈ ചിലവിനുള്ള തുക കണ്ടെത്തി മതിയാവും അപ്പോൾ തുക കണ്ടെത്താൻ നോക്കുമ്പോൾ നമ്മുടെ റവന്യൂവിൻ്റെ സ്ഥിതി എന്താണ് റവന്യൂൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് റവന്യൂ മൊബിലൈസ് ചെയ്ത് അതായത് നോൺ ടാക്സ് നമ്മുടെ ഓൺ ആയിട്ടുള്ള ടാക്സ് റവന്യൂ ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അത് ജി വന്നപ്പോൾ കുറവുണ്ടായെന്നുള്ളത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സിൽ ബഡ്ജറ്റ് തന്നെ പറയുന്നുണ്ട് പക്ഷേ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം മുപ്പത് ശതമാനം വളർച്ച അദ്ദേഹം പറഞ്ഞു അത് നടപ്പിലാക്കി തന്നെ എടുക്കുമെന്ന് പറഞ്ഞു മുപ്പത് ശതമാനം വളർച്ച അതായത് ഏകദേശം ഏഴായിരം കോടിയോളം രൂപ അത് അടുത്ത വർഷം അതിൽ നിന്ന് പിരിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കാണാവുന്ന മറ്റൊരു കാര്യം ഒരു ചെറിയ വിമർശനമായ രീതിയിൽ പറഞ്ഞാൽ നികുതിയേതര വരുമാനം ചില യൂസർ ഫീകൾ കൂട്ടിയിട്ടുണ്ടെങ്കിലും കുറേ കൂടി ഉപയോഗിക്കാമായിരുന്നു ഇത് വേണു സൂചിപ്പിച്ചതുപോലെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ദിസ് ഇസ് അൻ ഓപ്പർച്യൂണിറ്റി ഒരു അവസരവും കൂടിയാണ് കാരണം ഈ ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പം ഇപ്പം തൊള്ളായിരത്തി എഴുപത് കോടിയുടെ ഈ പറയുന്ന തരത്തിലുള്ള അധിക നികുതിക്കുള്ള നീക്കങ്ങൾ കഴിഞ്ഞവണ നടത്തുമ്പോൾ വിമർശിക്കില്ല അങ്ങനെയല്ല നൂ ഒരു നൂറ്റാണ്ടിന് ശേഷം ഒരു ജനത ഒരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഘട്ടം ആ വ്യത്യാസമില്ലേ അല്ല ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഈ വാറ്റ് നേരത്തെ ഉണ്ടായിരുന്ന വാറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത് കുറച്ചിട്ട് ഇപ്പം ജി എസ് ടി വന്നപ്പോഴേക്ക് റേറ്റ് കുറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ പലതും നമ്മുടെ മാർക്കറ്റിൽ നോക്കിയാൽ ഈ നേരത്തെ ഉണ്ടാകുന്ന പ്രൈസിൻ്റെ മുകളിലാണ് വാറ്റ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ജി എസ് ടി ചുമത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഇൻഫ്ലേഷൻ വൈഡ് ആയിട്ടുണ്ടായില്ലെങ്കിലും ചില ബേസ് പ്രോഡക്ട്സ് അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ വില കൂടുന്നത് കൊണ്ടും ചില ബേസ് പ്രോഡക്സിൻ്റെ വില കൂടുന്നതും ചില ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊരു ഇത് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഒരു ഒരു തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു അധിക ഭാരം ഏൽപ്പിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് അല്ലാതെ നിവർത്തിയില്ല ആ പണം കണ്ടെത്തിയേ പറ്റൂ അതിപ്പോൾ മുപ്പത്തൊന്നായിരം കോടി രൂപ റീ ബിൽഡിങ്ങിന് വേണമെന്ന് പറയുന്നു അത് ഒരു വർഷം കൊണ്ടല്ല പക്ഷേ അതിൽ തന്നെ അവർ അടുത്ത വർഷം പത്ത് പതിനയ്യായിരം കോടി രൂപ കണ്ടെത്തണം അപ്പോൾ അധിക നികുതി വരുമാനം നമ്മൾ ഈ ജി എസ് ടി സെസ് ഏർപ്പെടുത്തിയാൽ തന്നെ അദ്ദേഹം പറയുന്നത് അറുന്നൂറ് കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള വരുമാനങ്ങൾ കിട്ടിയേ പറ്റൂ മാർക്കറ്റ് ബോറോയിങ് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഏഴായിരം കോടിയോളം രൂപ മാർക്കറ്റ് ബോറോയിങ്ങിലെടുക്കണം പിന്നീട് നമ്മുടെ അന്താരാഷ്ട്ര ബാങ്കിൽ നിന്നും ഐ ഡിയ വഴി നമുക്ക് ലാഭം അല്ലെങ്കിൽ റേറ്റ് കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അവിടെയും പ്രശ്നം എന്താണ് മൂന്ന് ശതമാനമാണ് നമ്മുടെ എഫ് ആർ ബി എം വെച്ച് നമ്മുടെ ലിമിറ്റ് വച്ചിരിക്കുന്നത് അത് കൂട്ടിയാൽ മാത്രമേ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുറയാൻ പറ്റൂ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ പുറത്തുനിന്ന് പണം അതായത് പുറത്തുനിന്ന് ഏതെങ്കിലും ഏജൻസിയിൽ വലിയ പലിശ കൊടുത്തെടുക്കുന്ന പണമല്ല ഇപ്പൊ അന്താരാഷ്ട്ര ബാങ്കിൽ നിന്ന് എടുക്കുന്ന പണം ഐ ഡിന്ന് പണത്തിനെങ്കിലും ഗവൺമെന്റ് റിലാക്സേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ എല്ലാ സ്റ്റേറ്റിനും ഒരുപോലെ ഈ ശതമാനമൊന്നും വയ്ക്കാതെ ഫിനാൻസ് കമ്മീഷൻ്റെ തീരുമാനിക്കൽ ഒരു സ്റ്റേറ്റിന്റെ ഫിസിക്കൽ എഫേർട്ട് അവരുടെ ടാക്സ് മൊബിലൈസേഷൻ എഫേർട്ട് ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് അവർക്ക് എത്ര കടമെടുക്കാമെന്ന് പ്രത്യേകം പ്രത്യേകം തീരുമാനിച്ചാലും നല്ലതായിരിക്കും അങ്ങനെ തീരുമാനിക്കുമ്പോഴത്തേക്ക് തന്നെ ഗവൺമെന്റ് കുറച്ചും കൂടെ ലിവറേജ് കിട്ടും കുറച്ചുകൂടെ പണം എടുക്കാൻ പറ്റും